കാത്ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത് ഇല്ലാതാകും. 45 കോടി രൂപ വിനിയോഗിച്ചാണ് മൾട്ടിപർപ്പസ് കെട്ടിടം പൂർത്തീകരിച്ചത്. മെഡിക്കൽ ഒ പി, എക്സ്റേ, റേഡിയോളജി, നെഫ്രോളജി, ഡയാലിസിസ് സെന്റർ, സ്ത്രീ പുരുഷ വാർഡുകൾ, പാർക്കിംഗ് സൌകര്യം എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു പുതിയ കെട്ടിടം നമ്മൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ സേവനം കൊടുക്കും. അപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ബോയ്സ് ടൗണിൽ ഏറ്റെടുത്തിട്ടുള്ള 50 ഏക്കർ സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഇടപെടലിലൂടെയാണ് വയനാട് മെഡിക്കൽ കോളേജിൽ കാത്ലാബ് അനുവദിച്ചത്. കാത്ലാബ് ഹൃദ്രോഗ ചികിത്സയ്ക്കും മൾട്ടിപർപ്പസ് കെട്ടിടം മറ്റു വിദഗ്ധ ചികിത്സകൾക്കും ഉപയോഗിക്കുന്നതോടെ വയനാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് ഒഴിവാകും. കാത്ലാബും മൾട്ടിപർപ്പസ് കെട്ടിടവും നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റിപ്പോർട്ടർ, വയനാട്.